എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എല്ലാ ചോക്ലേറ്റ് കേക്കിനും യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അതുപോലെ തന്നെ നല്ല സ്പോഞ്ചിയാണ്. ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസൊക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി, കാൽ കപ്പ് കൊക്കോ പൗഡർ, ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂണ് സോൾട്ടാണുള്ളത്. ഇത് 4 മുട്ട, പിന്നെ 1/2 ടീസ്പൂണ് വാനില എസൻസ്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് എണ്ണ, 1/4 കപ്പ് പാല്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക, 1/8 ടീസ്പൂണ് സോൾട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് 2-3 തവണയൊക്കെ വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ. എന്തായാലും കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു കേക്ക് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹാൻഡ് മിക്സർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും പ്രൊസീജിയർ ഇതേപോലെ തന്നെയാണ്, പക്ഷേ നിങ്ങൾ ഹാൻഡ് മിക്സർ വെച്ചിട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിലേക്ക് ആദ്യം തന്നെ 4 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ബീറ്റ് ചെയ്യുന്ന ബൗള് ക്ലീൻ ബൗളായിരിക്കണം, ഒട്ടും വെള്ളമൊന്നും പാടില്ല, ഡ്രൈ ആയിട്ടുള്ള ബൗളായിരിക്കണം. അതുപോലെ തന്നെ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള എഗ്ഗ് വൈറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതാ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ തവണയും സ്റ്റാൻഡ് മിക്സർ ഇതുപോലെ ഉയർത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡ് മിക്സർ ഇതുപോലെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് കുറച്ച് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും ഇതുപോലെ സ്റ്റാൻഡ് മിക്സർ പൊന്തിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 4 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ആ സമയത്ത് ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നീട് ഞാൻ വാനില എസൻസ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഹാൻഡ് മിക്സർ വെച്ച് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്യുക. ഒരു ക്രീമി ടെക്സ്ചർ ആയി വരുന്ന വരെയാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നീട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബ്ലേഡ് മാറ്റിയിട്ട് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ പക്ഷേ അങ്ങനെ എല്ലാട്ടോ ചെയ്യാറുള്ളത്, ബാറ്റർ എടുത്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കാറ്. അതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഒരു അരിപ്പയിലാക്കിയിട്ട് ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് വരാറുണ്ട്. ഇങ്ങനെയല്ലാതെ സാധാരണ നമ്മൾ പൊടി ചേർക്കുന്ന പോലെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കേക്കിന് നല്ല വ്യത്യാസം ഫീൽ ചെയ്യും, കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് വരും. ഇതുപോലെ ഒരു അരിപ്പ ഇല്ലെങ്കിലും സാധാരണ നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ, സ്പീഡിൽ ചെയ്യരുത്, അതുപോലെ തന്നെ ഓവർ മിക്സ് ചെയ്യരുത്. വളരെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്.
അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഞാൻ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്ക്യൂവർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള ബബിൾസൊക്കെ ഇല്ലാതെയാവും. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് തവണ ടാപ്പ് ചെയ്യരുത്, ഒരുപാട് തവണ ടാപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാം. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 50 മിനിറ്റാണിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ 160 ഡിഗ്രിയിൽ 50 മിനിറ്റ് കറക്റ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണിത്. കേക്ക് കറക്റ്റായിട്ട് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് കറക്റ്റ് മിഡിലിൽ ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കുക. സ്ക്യൂർ ഇതുപോലെ ക്ലിയർ ആയി വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. കേക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ കേക്ക് ടിന്നിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. വളരെ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേക്ക്. അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗം നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്ക് വെറുതെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കായിട്ട് കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏത് ചോക്ലേറ്റ് കേക്കിനും സ്പോഞ്ച് കേക്കായിട്ട് ഉണ്ടാക്കുന്ന കേക്കാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. 3 ലെയറായിട്ടിതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.